ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു ക്യൂട്ട് ഡി ഐ വൈ ട്രാവൽ പൗച്ചാണ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാനിത് ക്ലബ് ഫാക്ടറിയിൽ ഒരു 400-500 രൂപയോളം വില വരുന്നൊരു പൗച്ചായിട്ടാണ് ഇത് കണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലിരുന്ന് ഈ ലോക്ക്ഡൗൺ സമയത്ത് പുറത്തെങ്ങും പോകാതെ തന്നെ ഇതാ ഇതുപോലത്തെ ഒരു ഷർട്ട്, ഇതൊരു പഴയ ഷർട്ടാണ്, ഇത് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾക്കൊന്നും നിങ്ങൾ പുറത്ത് പോകേണ്ടതെന്നല്ല, നമുക്ക് വീട്ടിലുള്ള ആവശ്യ സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാം. ഇതിന് വേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ കൂടാതെ വേണ്ട കാര്യം ഒരു കാർഡ്ബോർഡ് പേപ്പർ മാത്രമാണ്. അപ്പോൾ നമുക്കിനി ആദ്യം വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഫാബ്രിക് എടുത്തിട്ട് ഒന്ന് നല്ല വലിപ്പമുള്ളൊരു പ്ലേറ്റ് എടുക്കുക, എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കാഴെ കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഇന്ന് ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസിലത് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മാത്രമല്ല എല്ലാവരും കമൻറ്റും മാക്സിമം ചെയ്യുക. അപ്പം നിങ്ങൾ മാക്സിമം ഇതിൽ ഈ റൗണ്ട് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളർ എടുക്കുകയെങ്കിൽ നമുക്ക് ഒന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഇതേപോലത്തെ അളവിൽ ഞാൻ ആ ഫാബ്രിക് ഉണ്ടല്ലോ, ഈ ഫാബ്രിക് ഇതെന്താണെന്ന് ഞാൻ പറയുന്നുണ്ട് മുന്നോട്ട്, ഇതും ഇതേ അളവിൽ അതേ പ്ലേറ്റ് വെച്ചിട്ട്, പ്ലേറ്റ് തന്നെ വേണമെന്നില്ല, മറ്റെന്ത് വേണമെങ്കിലും എടുക്കാം, അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, ആക്ച്വലി ഈ ഫാബ്രിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി നമ്മുടെ ഈ ചാർലി ബാഗൊക്കെ ഉണ്ടല്ലോ പഴയ, ദേ കണ്ടോ, ഈ ഇതുപോലത്തെ ഒരു ചാർലി ബാഗിൽ നിന്ന് ഞാൻ വെട്ടിയെടുത്തതാണിത്. നിങ്ങൾക്ക് ചാർലി ബാഗിനകത്തൊന്നും തന്നെ വേണമെന്നില്ല, അത് പഴയൊരു ചാർലി ബാഗായിരുന്നു, അതുകൊണ്ടാണ് വെട്ടിയെടുത്തത്. അതുപോലെ തന്നെ ഹാൻഡ് ബാഗ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നക്ക ഇച്ചിരി വലിപ്പമുള്ള പഴയ വേണ്ടാത്ത ഹാൻഡ് ബാഗൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ ഈ ഫാബ്രിക് ഉണ്ടോ എന്ന് വെച്ച് വെട്ടിയെടുത്താൽ മതി. ഇത് ഉള്ളിൽ വെക്കേണ്ടതാണ് ഈ ഒരു രണ്ടാമത്തെ ഫാബ്രിക്, സെയിം അളവിൽ എടുക്കുക നിങ്ങൾ. ഇത് നമുക്കിനി എങ്ങനെ ഇത് രണ്ടുകൂടെ നമുക്ക് ചേർക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, തയ്ക്കുന്നതിന് പകരം നമ്മൾ സിമ്പിളായിട്ട് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ അധികം പൈസ ചിലവില്ലാതെ ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള, വളരെ നല്ലതായിട്ടുള്ളൊരു പൗച്ച് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അധികം സമയമൊന്നും വേണ്ട, ഒരു മിനിറ്റൊക്കെ മതി, ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിനുശേഷം ആ നമ്മുടെ ഇപ്പോൾ ആദ്യം പ്ലേറ്റ് എടുത്തില്ലേ, ആ പ്ലേറ്റിനെക്കാൾ കുറച്ചുകൂടെ ചെറിയ അളവിലുള്ളൊരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് തന്നെ വേണമെന്നില്ല, ഒരു നല്ല റൗണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു എടുത്താൽ മതി, പാത്രം എടുത്താൽ മതി. അത് വെച്ചിട്ടൊന്ന് സ്കെച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് റൗണ്ട് ചെയ്യണം. നിങ്ങൾക്ക് പാത്രം തന്നെ വേണോ നിർബന്ധമില്ല, ഞാനിവിടെ പാത്രം എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ അത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് അവൈലബിളായിട്ട് വീട്ടിൽ കിട്ടുന്നൊരു കാര്യം ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാനിതൊക്കെ എടുത്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് ചെയ്യാം. അപ്പം ഞാൻ അതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യത്തെ പിക്ചറിൽ കണ്ടിട്ടുണ്ടാവും, അതിൽ ഞാൻ റോപ്പ് കയറ്റിയാണ്. അപ്പോൾ ആ റോപ്പ് കയറ്റാനായിട്ടാണിത് നമ്മൾ ഒന്ന് അളന്നെടുക്കുന്നത്. കാരണം എന്നിട്ട് ഇത് ഈ ലൈൻ കണ്ടോ, ഈ ലൈൻ മടക്കി വേണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തുന്നിയെടുക്കണം. തുന്നിയെടുത്താൽ മതി, അതിന് മെഷീൻ്റെ ഒരു ആവശ്യമില്ല, നമ്മൾ സിമ്പിളായിട്ട് തുന്നി. അതിന് നമ്മളിവിടെ എടുക്കുന്നത് ഒരു സിൽവർ ത്രെഡാണ്. ഞാൻ സിൽവർ ത്രെഡ് എടുത്തതേ ഉള്ളൂ, നിങ്ങൾക്ക് അതെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ത്രെഡ് വേണമെങ്കിലും എടുത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തുന്നിയെടുത്താൽ മതി. നല്ല കട്ടിയായിട്ടൊന്ന് തുന്നിയെടുക്കണമെന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ ഇന്ന രീതിയിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരികയാണ് ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഞാനത് സൂം ഇൻ ചെയ്തിപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇത് വളരെ ഈസി ആയിട്ട് തുന്നിയെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും നിങ്ങൾക്ക് വേണ്ട, സമയം ലാഭിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യസ് ആയിട്ടുള്ളൊരു പൗച്ചാണ് കിട്ടുന്നത്. അപ്പം നമുക്കിനി അടുത്തത് ഇതുപോലെ ഒന്ന് തുന്നിയെടുത്തുനിന്ന് ഹാഫ് ആകുമ്പോഴത്തേന് നിങ്ങൾ ഇതുപോലൊരു സ്കെയിൽ വെച്ചിട്ട് നടുക്ക് വെക്കുക സ്കെയിൽ. എന്നിട്ട് ആ സ്കെയിലിൻ്റെ അകലം കണ്ടോ, ആ ഒരു സ്കെയിലിൻ്റെ ഒരു അകലം ഒന്ന് മാർക്ക് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ നടുഭാഗം കട്ട് ചെയ്യണം. നമ്മൾ കണ്ടതെന്ന് രണ്ട് സൈഡിൽ നിന്നും റോപ്പ് വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് ഇടാനായിട്ടാണ്, ആ റോപ്പ് കയറ്റാനായിട്ടൊരു സ്പേസ് ഇടാനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
എന്നിട്ട് ഈ നടുഭാഗം കൂടെ നിങ്ങളൊന്ന് കട്ട് ചെയ്യണേ. ഇപ്പം ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്, നടുഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യണേ. നിങ്ങൾക്ക് അഥവാ സ്റ്റോപ്പർ ഇല്ലെങ്കിലുണ്ടല്ലോ, ഞാനിപ്പോൾ ഇനി ലാസ്റ്റ് ഒരു സ്റ്റോപ്പർ കാണിക്കും. അപ്പോൾ ആ സ്റ്റോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നടുഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ സ്റ്റോപ്പറിന് പകരം വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ വെക്കാം, ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആ റോപ്പ് കയറ്റാം. ആക്ച്വലി ഞാൻ ഈ ഇത് ഒരൊറ്റ റോപ്പായിരുന്നത് ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്താണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു എൻഡ് നമ്മൾ ഗ്രീൻ കളറാണ്. ആക്ച്വലി ഞാനത് ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റിയതാണ്. ഞാൻ ഒരു ഇതിന് വേണ്ടിയിട്ട് കളറ് മാറ്റിയില്ല, ബ്ലാക്ക് ബ്ലാക്ക് ആക്കുക തന്നെയായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ രണ്ടിടത്തും ചുറ്റി ഒരേ കളറൊക്കെ ആക്കി മാറ്റാം. അപ്പോൾ നമുക്കിതൊന്ന് ഇതുവഴി ഒന്ന് കയറ്റി ഒന്ന് നമുക്ക് സെറ്റാക്കാം. ഇത് വളരെ ഈസിയാണ്, ഇത് തുന്നാനും ഈസിയാണ്, നമുക്കിത് ചെയ്യാനും ഈസിയാണ്. നമുക്കിതിൽ പൈസ ചിലവിൻ്റെ ഒരു കാര്യമില്ല, വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഒരു സൈഡിൽ കയറ്റി, ഇതുപോലെ മറ്റേ സൈഡിലും നമുക്കൊന്ന് കയറ്റാം. കണ്ടോ, ഒരു സൈഡിൽ ഞാൻ കയറ്റിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ നമ്മൾ അടുത്തൊരു റോപ്പ് കൂടെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇത് ക്ലിപ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പേപ്പർ, അല്ലെങ്കിൽ പേപ്പർ എന്ന ബുക്കിൻ്റെ പേപ്പർ ഉണ്ട്, നമുക്ക് വേണ്ടാത്ത ഒരുപാട് ബുക്ക്സ് ഉണ്ടാവും, അതിൻ്റെ ഒരു പുറന്താൾ എടുത്താൽ മതി. അതൊന്ന് മുറിച്ചെടുക്കാം, അത് നമ്മൾ ഏതെങ്കിലും ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം. നിങ്ങൾക്ക് ബുക്കിൻ്റെ താളാണ് കുറച്ചുകൂടി ഈസിലി അവൈലബിൾ എന്നതുകൊണ്ടാണ് ഇതെടുത്ത്. കാർഡ്ബോർഡ് വേണ്ട കേട്ടോ, ഇച്ചിരി ഒരുവിധം കട്ട് ചെയ്യേണ്ടെന്ന ഇല്ലാത്ത രീതിയിലുള്ളത് ബുക്കിൻ്റെ താളുകളാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് നമുക്കൊന്ന് മുറിച്ചെടുത്താൽ മതി. നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഷർട്ടിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതേ അളവിലൊന്ന് മുറിച്ച് നമുക്കെടുക്കാം. ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട്, ഇത് രണ്ടെണ്ണം വേണം. നമ്മൾ അതേ ഞാൻ അതേ അളവിൽ മറ്റൊന്നുകൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം, ഗ്ലൂ യൂസ് ചെയ്ത്. ഇത് പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും, നിങ്ങളിതിന് വേണ്ടി കാത്തുനിന്നിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ സെറ്റായി കിട്ടും. നമ്മളിതുപോലെ രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിത് രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ബാഗിലൊന്ന് തുന്നിയെടുക്കണം. അപ്പോൾ കുഞ്ഞി പൗച്ചിൽ നമുക്കൊന്ന് തുന്നിയെടുക്കണം. ഞാനിത് എവിടെയാണ് തുന്നിയെടുത്തതെന്ന് വെച്ചാൽ, കണ്ടോ ആ രണ്ട് റോപ്പിൻ്റെ ഒരു പാർലർ രീതിയിലാണ് തുന്നിയെടുക്കുന്നത്. നടുവിലായിട്ടാണ് ഞാനിത് തുന്നിയെടുത്തിരിക്കുന്നത്. അത് തുന്നിയെടുക്കുന്നതിന് പ്രത്യേകിച്ച് പാടൊന്നുമില്ല, ജസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ തുന്നിയെടുത്ത് നല്ല കട്ടിക്ക് രണ്ട് വട്ടം തുന്നിയെടുക്കണം. എന്നിട്ട് ഞാൻ കണ്ടോ ഈ നടുക്കത്തെ ഭാഗം ബട്ടൺ കയറ്റാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടി ഒരു ചെറിയൊരു കത്രിക യൂസ് ചെയ്തിട്ട് ഹോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബട്ടൺ ഉണ്ടാക്കാം, ബട്ടൺ ഒന്ന് അതിലേക്ക് തുന്നി വെക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തത് നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺ തന്നെയാണ്. ഇതിന് യൂസ് ചെയ്ത ആ ഷർട്ടിൻ്റെ അതേ ബട്ടണാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് ഒരു ഭംഗി ഉണ്ടാവും കാണാൻ ആ ഹോൾ പൗച്ച്. അതുകൊണ്ടാണ് ഞാൻ ഷർട്ടിൻ്റെ ബട്ടൺ തന്നെ എടുത്ത് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേറെ ബട്ടണൊക്കെ വേണേൽ ചൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ തൽക്കാലം എടുത്തിരിക്കുന്നത് അതാണ്. അപ്പോൾ നമുക്കതൊന്ന് തുന്നിയെടുക്കാം. അപ്പോൾ നമ്മളിത് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ സ്റ്റോപ്പർ കണ്ടോ, ഇത് നമുക്കൊന്ന് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറ്റണം. നമ്മൾ ഈ സ്റ്റോപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ പഴയ ബാഗിലൊക്കെ കിട്ടും. അത് നമുക്കൊന്ന് എന്ന് രണ്ട് സൈഡിലും വെക്കാം. അഥവാ നിങ്ങളുടെ റോപ്പില്ല, അതുപോലെ തന്നെ സ്റ്റോപ്പർ ഇല്ല എങ്കിൽ ഡോണ്ട് വറി, ഞാൻ അതില്ലാതെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ആ റോപ്പ് പോലുമല്ല യൂസ് ചെയ്തിരിക്കുന്നത്, അത് മാത്രമല്ല ഇതിൽ സ്റ്റോപ്പറും ഇല്ല കേട്ടോ, ഇല്ല. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന നൂല് എന്താ ചോദിച്ചാൽ നമ്മുടെ കമ്പിളി നൂലാണ്, കമ്പിളി നൂല് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ ബട്ടണാണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടത് വെൽക്രോയുടെ ഒരു പിക്ചറാണെങ്കിൽ അത് ആക്ച്വലി എന്താണ്, നമുക്ക് വെൽക്രോ ഒന്നും ഇപ്പോൾ പുറത്ത് പോയി വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ബട്ടൺ വെച്ചും ചെയ്യാം. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.